ലിയോ ട്രെയിലറിന്റെ ഒപ്പം തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ലിയോ ഒരു ഹോളിവുഡ് മൂവി ആയ ഹിസ്റ്ററി ഓഫ് വയലൻസിന്റെ അഡാപ്റ്റേഷൻ ആണെന്നൊക്കെ റൂമേഴ്സ് വന്നിരുന്നു. അതിനെ ശരിവെക്കുന്ന വിധത്തിലാണ് ട്രെയിലർ എങ്കിലും സ്ക്രീൻ പ്ലേയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ മാറ്റിയാണ് ലോകേഷ് ചെയ്തിരിക്കുന്നത്. വിക്രം ട്രെയിലർ തുടങ്ങുന്നത് തന്നെ കമലഹാസന്റെ കഥാപാത്രം ഒരു കഥ പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ തന്നെ അവിടെ ലിയോ ട്രെയിലർ തുടങ്ങുന്നത് വിജയുടെ കഥാപാത്രം കഥ പറഞ്ഞുകൊണ്ടാണ്. സീരിയൽ കില്ലർ ഈ സൈക്കോയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാൻഡി മാസ്റ്ററിന്റെ ഈ കഥാപാത്രത്തെയാണ്. പുള്ളിയെ ലിയോ അടിക്കുന്ന കുറേ ഷോട്ടുകൾ ട്രെയിലറിൽ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. തന്റെ റെസ്റ്റോറന്റിലേക്ക് രണ്ട് സൈക്കോ ക്രിമിനൽസ് കയറി വന്ന് ഭീഷണിപ്പെടുത്തുമ്പോഴാണ് ടോണിയെ രണ്ടുപേരെയും കൊല്ലുന്നത്. ഹിസ്റ്ററി ഓഫ് വയലൻസിലെ ഒരു സീനാണിത്. അതുപോലെ തന്നെ പാർത്തിയുടെ പാർത്തി എന്നാണ് വിജയുടെ കഥാപാത്രത്തെ തൃശ വിളിക്കുന്നതായി കാണിക്കുന്നത്. അപ്പോൾ പാർത്തിയുടെ ചോക്ലേറ്റ് ഷോപ്പിലേക്ക് രണ്ടുപേരും വന്ന് പ്രശ്നം ഉണ്ടാക്കുകയും ആ രണ്ടുപേർക്ക് നേരെ പുള്ളി തോക്ക് ചൂണ്ടി ഫയർ ചെയ്യുന്ന പോലെ ഒരു ചെറിയ ഷോട്ട് കട്ട് ചെയ്ത് പോകുന്നതൊക്കെ കാണാം. ഇത് നേരത്തെ പറഞ്ഞ ഹിസ്റ്ററി ഓഫ് വയലൻസിലെ സീൻ പോലെ തന്നെയാണ് കണക്ട് ചെയ്ത് വരുന്നത്. പാർത്തി ഇപ്പൊ ഫാമിലി ആയിട്ട് ജീവിക്കുന്നത് ഹിമാചലിലാണെന്ന് കാണാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ആരാണ് ഈ ലിയോ എന്ന്. ട്രെയിലറിൽ പാർത്തി തന്നെ പറയുന്നുണ്ട്. ഇതും കൂടി കേട്ടപ്പോ വിജയ് പടത്തിൽ ഡബിൾ റോൾ ആണെന്നൊക്കെയാണ് എല്ലാവരും സംശയം. പക്ഷേ ഹിസ്റ്ററി ഓഫ് വയലൻസിലെ ടോണിയുടെ ശരിക്കും പേര് ജോയ് എന്നാണ്. അതുപോലെ പാർത്തിയുടെ ശരിക്കും പേരാണ് ലിയോ. ട്രെയിലറിന്റെ അവസാനം ഗൗതമൻ പുള്ളി ഈ പറയുന്നതിലൂടെ തന്നെ ലിയോ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഫേക്ക് ഡെത്ത് ഉണ്ടാക്കിയെന്ന് വ്യക്തമാണ്. പിന്നീട് തമിഴ്നാട്ടിൽ നിന്ന് ഹിമാചലിലേക്ക് പോയി പേര് ഊരൊക്കെ മാറ്റി താമസിക്കുന്നതാവാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തെറിയിലെ ജോസഫ് കുരുളൊക്കെ പോലെ. എന്തിനുവേണ്ടിയായിരിക്കും ലിയോ ഫേക്ക് ഡെത്ത് ഉണ്ടാക്കിയത്? പുള്ളിക്ക് രണ്ട് ബ്രദേഴ്സ് ഉള്ളതായി കാണിക്കുന്നുണ്ട്, ആന്റണി ദാസും ഹാർണോൾഡ് ദാസും. അവരുടെ അനിയനായിരിക്കും ലിയോ ദാസ്. ട്രെയിലറിന്റെ ലാസ്റ്റ് കാണിക്കുന്ന ഫ്ലാഷ് ബാക്കിൽ ലിയോ ഒരു ഫാക്ടറിയുടെ ഉള്ളിലേക്ക് പോകുന്നതായിട്ട് കാണാം. അതിനൊക്കെ മുമ്പ് ആന്റണി ദാസ് ഫോറിനേഴ്സിന്റെ ഒക്കെ കണ്ണുകെട്ടി വെച്ചിരിക്കുന്ന ഒരു ഷോട്ടും കാണിക്കുന്നുണ്ട്. അതിന്റെ പുറകിലായിട്ട് ഒരു ഗേറ്റ് കാണാം. ഇതേ ഗേറ്റിലൂടെയാണ് ഹാർണോൾഡ് ദാസ് കയറി വരുന്നതായി ഗ്ലിംസിൽ കാണിക്കുന്നത്. ഇതെല്ലാം ഈ സെയിം ഫാക്ടറി തന്നെയാണ്. ഇതിനിടയിൽ എന്തോ പ്രശ്നം ഉണ്ടായി. അവിടുന്ന് ഹിമാചലിലേക്ക് പോയിട്ട് പാർത്തി എന്ന മറ്റൊരു ഐഡന്റിറ്റിയിൽ ജീവിക്കുമ്പോഴാവും തൃശ്ശയുടെ കഥാപാത്രത്തെ കല്യാണം കഴിക്കുന്നത്. അവരുടെ മകളായിട്ട് ഒരു ചെറിയ കൊച്ചിനെയും കാണിക്കുന്നുണ്ട്. ഈ ഷോട്ട് കണ്ടപ്പോൾ വിക്രമാണ് ഓർമ്മ വന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് പുള്ളിയുടെ ഈ വയസ്സായ ലുക്കും പഴയ ഫ്ലാഷ് ബാക്കിലെ ലുക്കും കണ്ടിട്ട് കുറേ വർഷങ്ങളായെന്ന് തോന്നുന്നു ഉള്ളി ഇവിടേക്ക് വന്നിട്ട്. അപ്പോൾ മിക്കവാറും മാത്യുവിന്റെ കഥാപാത്രം പാർത്തിയുടെ മകനായിരിക്കും. തുടക്കത്തിൽ പറഞ്ഞവരെ പുള്ളിയുടെ ഷോപ്പിൽ അതിക്രമിച്ച് കിടന്നവരെ ഷൂട്ട് ചെയ്ത കേസ് കാരണമായിരിക്കും പോലീസിൻ്റെയും ലോയർമാരുടെയൊക്കെ മുമ്പിൽ വെച്ച് പുള്ളിക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടി വരുന്നത്. ഐ മീൻ ഇതൊരു സെൽഫ് ഡിഫൻസ് ആയിട്ടായിരിക്കും കാണുന്നത്. എന്നാലും ഇത് വലിയൊരു ന്യൂസായി. റിപ്പോർട്ടേഴ്സ് ഒക്കെ കൂടി ഫോട്ടോ എടുക്കുന്ന ഷോട്ടും കാണാം. അവിടെ വിജയുടെ പുറകെ മാത്യൂസ് ആ ചെറിയ കൊച്ചിനെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഈ ന്യൂസ് ഓൾ ഇന്ത്യ വൈറലായപ്പോഴാവും പുള്ളിയുടെ ചേട്ടന്മാര് മരിച്ച ലിയോ അന്വേഷിച്ച് ഹിമാചലിലോട്ട് വരുന്നത്. ഒരു ചോക്ലേറ്റിന്റെ ബോർഡ് വെച്ച ഷോപ്പിലേക്കോ മറ്റോ ആന്റണി ദാസ് കയറി പോകുന്നതായി കാണാം. അവര് തമ്മിലുള്ള ഫൈറ്റൊക്കെ ആയിരിക്കും പടം. വിജയുടെ ക്യാരക്ടർ ഇങ്ങനെ പറയുന്നതായി കേൾക്കാം. ഇതിലൂടെ തന്നെ തന്റെ ഫാമിലി ഒരു പ്രശ്നത്തിലാവുമ്പോഴായിരിക്കും പാർത്തി പഴയ ലിയോയി മാറുന്നത്. അതുകൊണ്ടാണ് ടൈറ്റിലിൽ ആ ചോക്ലേറ്റിന്റെ മുകളിലൂടെ ചോര ഒഴുകുന്നതായി കാണിക്കുന്നത്. എൽ സിയുമായി ലിയോ എങ്ങനെ കണക്ട് ആവുന്നുവെന്ന് ട്രെയിലറിൽ എവിടെയും തന്നെ കാണിക്കുന്നില്ല. പക്ഷെ ഇതിൽ ഈ ഫാക്ടറി എൽ സിയുമായി കണക്ട് ആവാൻ സാധ്യതയുണ്ട്. കൂടാതെ ലിയോ ഷൂട്ട് തുടങ്ങിയതിന്റെ ഫംഗ്ഷന് ജോർജ് മാരിയനും ഉണ്ടായിരുന്നു. മേ ബി പുള്ളി വരുന്നത് കൈതിലെ നെപ്പോളിയനായിട്ടായിരിക്കാം. കൂടാതെ അർണോൾഡ് ദാസ് ഒരു ഫോട്ടോ പൊക്കി പിടിച്ച് നിൽക്കുന്ന ഷോട്ട് കാണിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ റോളക്സും ലൈഫ് ടൈം സെറ്റിൽമെന്റൊക്കെയാണ് ഓർമ്മ വന്നത്. ആ ഫോട്ടോ കണ്ടിട്ട് അത് ലിയോ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ശരി, ഗുഡ് ബൈ.